നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കണമെങ്കിൽ ശരീരത്തിൽ ആവശ്യത്തിനുള്ള ഓക്സിജൻ ഉണ്ടാവണം രക്തത്തിലെ ചുവന്ന രക്താണുക്കളിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ്റെ അളവിനെയാണ് നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ്റെ അളവ് എന്ന് പറയുന്നത് രക്തത്തിലെ മുഴുവൻ ഹീമോഗ്ലോബിനിലുള്ള ഓക്സിജൻ പൂരിത ഹീമോഗ്ലോബിൻ്റെ അളവാണിത് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമനറി ഡിസീസ് അതായത് സി ഒ പി ഡി അതുപോലെ തന്നെ ആസ്മ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയിലേതെങ്കിലുമുള്ള രോഗികൾക്ക് രക്തത്തിലെ ഓക്സിജൻ്റെ നില എപ്പോഴും പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് രക്തത്തിലെ ഓക്സിജൻ നില എത്രയെന്നറിയാൻ രണ്ട് വഴികളാണുള്ളത് ഒന്ന് വിരലുകളിൽ ഘടിപ്പിക്കുന്ന പൾസ് ഓക്സിമീറ്റർ എന്ന ചെറിയ ഒരു ഉപകരണം വഴി രക്തത്തിലെ ഓക്സിജൻ നില നമുക്ക് അറിയാവുന്നതാണ് ഇത് വിരലുകളിലെ ചെറിയ രക്തക്കുഴലുകളെ തിരിച്ചറിഞ്ഞ് രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ നില അളക്കാൻ സഹായിക്കും അതുപോലെ മറ്റൊന്നാണ് ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് അതായത് എ ബി ജി ഇതുവഴിയും രക്തത്തിലെ ഓക്സിജൻ നില നമുക്ക് അറിയാവുന്നതാണ് ഈ രക്തപരിശോധന രക്തത്തിലെ ഓക്സിജൻ നില അറിയാൻ മാത്രമല്ല രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന മറ്റ് വാതകങ്ങളുടെ അളവ് അറിയാനും സഹായിക്കുന്നു ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് ട്രസ്റ്റിൻ്റെ സാധാരണ റീഡിംഗ് ഏകദേശം എഴുപത്തിയഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ് മില്ലിമീറ്റർ ഓഫ് മെർക്കുറി ആണ് എന്നാൽ സാധാരണ പൾസ് ഓക്സിമീറ്റർ റീഡിംഗ് തൊണ്ണൂറ്റിയഞ്ച് മുതൽ നൂറ് ശതമാനം വരെയാണ് രക്തത്തിലെ ഓക്സിജൻ നില എഴുപത്തിയഞ്ച് മില്ലിമീറ്റർ ഓഫ് മെർക്കുറിയിൽ താഴെയായാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഹൈപ്പോക്സിയ ഇത് അറുപത് മില്ലിമീറ്റർ ഓഫ് മെർക്കുറിയായി താഴ്ന്നാൽ അടിയന്തിരമായി കൃത്രിമ ഓക്സിജൻ നൽകേണ്ടി വരും രക്തത്തിലെ ഓക്സിജൻ നില ഗുരുതരമായ അളവിൽ താഴ്ന്നാൽ നെഞ്ചുവേദന അതുപോലെ തന്നെ ആശയക്കുഴപ്പങ്ങൾ തലവേദന ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് ഹൃദയസ്പന്ദന നിരക്കിലുണ്ടാവുന്ന വർധന ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം തുടർന്നും രക്തത്തിലെ ഓക്സിജൻ നില വീണ്ടും കുറയുമ്പോൾ അതിൻ്റെ ലക്ഷണമായി നഖത്തിലും ചർമ്മത്തിലുമെല്ലാം നീല നിറം കാണാൻ ഇടയാകും ചില ആരോഗ്യ പ്രശ്നങ്ങൾ രക്തത്തിലെ ഓക്സിജൻ നില കുറയാനുള്ള കാരണങ്ങളാവും ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമനറി ഡിസീസ് അതായത് സി ഒ പി ഡി അതുപോലെ ക്രോണിക് ബ്രോങ്കൈറ്റിസ് അതുപോലെ എംഫൈസമ അതുപോലെ ആസ്മ ശ്വാസകോശ തകരാറുകൾ അതുപോലെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ അനീമിയ തുടങ്ങിയവയെല്ലാം ഇതിന് ഒരു കാരണമായി വരാം പുകവലിയുള്ളവരിൽ പുക വലിക്കുമ്പോൾ രക്തത്തിൽ കാർബൺ മോണോക്സൈഡ് അടിഞ്ഞുകൂടും അതുമൂലം പുക വലിക്കുന്നവരിൽ പൾസ് ഓക്സിമീറ്റർ ഉപയോഗിക്കുമ്പോൾ ഉയർന്ന റീഡിംഗ് ആണ് കാണിക്കുക രക്തത്തിൽ ഓക്സിജൻ കുറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ് ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസുകൾ അതുപോലെ യോഗ പോലെയുള്ള കാര്യങ്ങൾ ഓക്സിജൻ നിലനിർത്താൻ നമ്മെ സഹായിക്കും ഇവ ശരീരത്തിലെ നാടികളെ ശാന്തമാക്കി ഓക്സിജൻ അടങ്ങിയ രക്തത്തിൻ്റെ അളവ് സാധാരണ നിലയിലാക്കുന്നു ശരീരത്തിൽ ആവശ്യത്തിന് ജലാംശം നിലനിർത്തുന്നത് രക്തത്തിലെ ഓക്സിജൻ്റെ അളവിനെ സാധാരണ നിലയിലാക്കാൻ സഹായിക്കുന്നു പുകവലി ശീലമാക്കിയവർ അത് ഉപേക്ഷിക്കുന്നത് രക്തത്തിൽ ഓക്സിജൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും ആരോഗ്യകരമായി ഭക്ഷണ രീതി ശീലിക്കുന്നതും വളരെ നല്ലതാണ് ആൽക്കലിൻ അടങ്ങിയ ഭക്ഷണങ്ങൾ രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് ഉയർത്താൻ സഹായിക്കുന്നവയാണ് ഇത്തരം ഭക്ഷണങ്ങൾ നമ്മുടെ രക്തത്തിലെ ഓക്സിജൻ ഉയർത്തുന്നതിനൊപ്പം ശരീരപ്രവർത്തനം സുഗമമാക്കാനും പി എച്ച് അളവ് നിയന്ത്രിക്കാനും ശരീരത്തിനാവശ്യമായ വിറ്റാമിൻസും മിനറൽസും ലഭ്യമാക്കാനും സഹായിക്കുന്നു അവക്കാഡോ അതായത് ബട്ടർ ഫ്രൂട്ട് അതുപോലെ ബെറീസ് ക്യാരറ്റ് സെലറി അതുപോലെ വെളുത്തുള്ളി ഈത്തപ്പഴം എന്നിവയൊക്കെ ഓക്സിജൻ തരുന്ന ഭക്ഷണങ്ങളാണ് ഉയർന്ന ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുള്ള ഇവ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ നൽകുന്നവയാണ് ഈന്തപ്പഴം അതുപോലെ ബെറീസ് വെളുത്തുള്ളി എന്നിവയൊക്കെ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാനും കൂടി സഹായിക്കുന്നു പയറുവർഗത്തിൽപ്പെട്ട ഒരു ഭക്ഷ്യവസ്തുവാണ് ഫൈബർ ധാരാളം അടങ്ങിയ ഇതിൽ പി എച്ച് അളവ് എട്ടാണ് ഇത് ദഹന വ്യവസ്ഥക്കും സഹായകമാകുന്ന ഒന്നാണ് കൂടിയ തോതിൽ എൻസൈം അടങ്ങിയ ആപ്പിളും ആപ്രിക്കോട്ടും ശരീരത്തിലെ ഹോർമോൺ ബാലൻസ് ചെയ്യുകയും രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് കൂട്ടുകയും ചെയ്യുന്നു പൈനാപ്പിൾ പാഷൻ ഫ്രൂട്ട് മുന്തിരി പിയർ എന്നിവയിലൊക്കെ വൈറ്റമിൻ എ വൈറ്റമിൻ ബി വൈറ്റമിൻ സി കൂടാതെ ആൻറ്റി ഓക്സിഡൻ്റും അടങ്ങിയിരിക്കുന്നു ഓക്സിജൻ്റെ അഭാവം പരിഹരിക്കാൻ പറ്റിയ ഭക്ഷണങ്ങളാണ് ഇവയെല്ലാം കൂടാതെ കിവി അതുപോലെ മാങ്ങ ചെറുനാരങ്ങ തണ്ണിമത്തൻ പപ്പായ കാപ്സിക്കം എന്നിവയെല്ലാം ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് രക്തത്തിലെ ഓക്സിജന്റെ അളവ് കുറയുന്ന അവസ്ഥയുമായി ബന്ധപ്പെട്ട ഇത്തരം അറിവുകൾ നിങ്ങളുമായി പങ്കുവച്ചത് ഹെൽത്ത് കെയർ മലയാളം ചാനൽ ആരോഗ്യപരമായ എല്ലാ അറിവുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ ഓൺ ആക്കുകയും ചെയ്യുക ബെല്ലൈക്കൻ ഓൺ ചെയ്യുമ്പോൾ ഓപ്ഷൻ കാണിക്കുകയാണെങ്കിൽ ആൾ പ്രസ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്